സൈന്യത്തിന് നേരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. 100 പാക് സൈനികരെ കൊന്നൊടുക്കിയെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. 2 സൈനിക ക്യാമ്പുകളിലായാണ് ആക്രമണം നടത്തിയത്. എന്നാൽ പാക് സൈന്യം ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല. പഞ്ചഗുർ, നുഷ്കി എന്നിവിടങ്ങളിലെ പാക് സൈനിക ക്യാമ്പുകൾക്ക് നേരെയാണ് ബലൂച്ച് സൈന്യം ആക്രമണം നടത്തിയത്. ക്യാമ്പിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തകർന്നടിഞ്ഞു. ആക്രമണം നടക്കുന്ന സമയത്ത് കൂടുതൽ പാക് സൈന്യം പ്രദേശത്തേക്ക് എത്തിയെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെന്നും ബലൂചിസ്ഥാൻ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് പാകിസ്ഥാൻ തങ്ങളുടെ മാധ്യമങ്ങളെ വിലക്കിയിട്ടുണ്ട്. ടെലികമ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ വിച്ഛേദിച്ചിട്ടുണ്ടെന്നും ബലൂജ് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. ബലൂചിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് വൻ തിരിച്ചടി നൽകിയെന്നാണ് പാക് സൈന്യത്തിന്റെ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്നാണ് ബലൂചിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം നടന്നുവെന്നും 4 ഭീകരരും 1 സൈനികന് കൊല്ലപ്പെട്ടുവെന്നുമാണ് പാകിസ്ഥാൻ പുറത്തുവിടുന്ന വിവരം. പാക് സൈന്യം അതിശക്തമായ പ്രത്യാക്രമണം നടത്തിയെന്നും ഇവർ പറയുന്നു. ആക്രമണത്തെ ചെറുത്തുവെന്നും തീവ്രവാദികൾക്ക് സാരമായ ജീവഹാനി സംഭവിച്ചുവെന്നുമായിരുന്നു പാകിസ്ഥാൻ വിശദമാക്കിയത്. ഇതിന് നേർവിപരീതമായാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രസ്താവന. പാകിസ്ഥാന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ബലൂചിസ്ഥാൻ ഭൂപ്രദേശത്തിന്റെ കിഴക്കൻ ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഏറ്റവും വലുതാണ് ബലൂചിസ്ഥാൻ. മൊത്തം ഭൂവിസ്തൃതിയുടെ 44% ബലൂചിസ്ഥാനിലാണെങ്കിലും മിക്കവാറും വിജനമായ പ്രദേശങ്ങളാണ് ഇവിടെ. പാക് ജനസംഖ്യയുടെ 5% മാത്രമാണ് ഈ പ്രവിശ്യയിൽ വസിക്കുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഇവിടെ പല വിഘടനവാദ ഗ്രൂപ്പുകളും സജീവമാണ്. അവയിൽ ഏറ്റവും ശക്തമായ സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. 6000 പേരടങ്ങുന്ന ഒരു സായുധ സൈന്യവും ഇവർക്ക് ഉണ്ട്. 2000 മുതൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിരന്തരം വിഘടനവാദത്തിന്റെ വിത്തുകൾ പാകുന്നത് ഈ നിരോധിത സംഘടനയാണ്. പാകിസ്ഥാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ആഗോള തീവ്രവാദ സംഘടനയായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനിൽ ആര് അധികാരത്തിലേറിയാലും ബലൂചിസ്ഥാനിലെ തീവ്രവാദികൾക്ക് വേണ്ട ഫണ്ടിക്കും പരിശീലനവും മറ്റും നൽകുന്നത് ഇന്ത്യൻ ഗവൺമെന്റും വിശിഷ്യ അതിന്റെ രഹസ്യ ഏജൻസിയായ റോയും ചേർന്നാണ് എന്നൊരു ആരോപണമാണ് ആദ്യം തന്നെ കേൾക്കാറുള്ളത്. ബലോച്ച് സർദാർമാരായ അസ്ലം ബലോച്ച് എന്നറിയപ്പെടുന്ന അച്ചുവും മാമാ ഖാദിറും അക്ബർ ബുക്തിയും ഗോസ് ബക്ഷ് ബസഞ്ജയും ഒക്കെ ഇന്ത്യൻ നേതാക്കളുമായി ബന്ധം പുലർത്തുന്നവരാണ് എന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ചില ബലോച്ച് ആർമി നേതാക്കൾ വ്യാജ തിരിച്ചറിയൽ കാർഡുകളുടെ സഹായത്തോടെ ഇന്ത്യയിലെത്തി ചികിത്സ തേടി മടങ്ങിയ വിവരവും ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫണ്ടേഷൻ മീഡിയ.